കേരളം മുഴുവൻ ശബരിമലയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പൗരാവകാശങ്ങൾക്ക് വേണ്ടിയും തുല്യനീതിക്ക് വേണ്ടിയും ഒരു വിഭാഗം സംസാരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആചാരങ്ങൾക്ക് വേണ്ടിയും അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും നിലകൊള്ളുന്നു. ഈ സമയത്താണ് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ വൈക്കത്തേക്ക് പുറപ്പെട്ടത്. വൈക്കം എന്ന പേര് തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ചത് മഹത്തായ ഒരു സമരത്തിലൂടെയാണ്. നൂറ്റാണ്ടുകളുടെ ഇന്ത്യൻ ചരിത്രത്തിൽ സാമൂഹിക നീതിക്ക് വേണ്ടി നടന്ന ഏറ്റവും വലിയ സമരങ്ങളിലൊന്ന് വൈക്കം സത്യാഗ്രഹം. ഇതാണ് ഇണ്ടംതുരുത്തി മന. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ മഹാത്മാഗാന്ധി സവർണ നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചത് ഇവിടെ വെച്ചാണ്. കീഴ്ജാതിയിൽപ്പെട്ടവരുമായി സമ്പർക്കം പുലർത്തിയതിനാൽ ബ്രാഹ്മണ്യത്തിന്റെ അധികാരമുഷ്കുപയോഗിച്ച് രാഷ്ട്രപിതാവിനെ പോലും പടിക്ക് പുറത്ത് നിർത്തിയ ജാതി മാടമ്പികളുടെ ഈ ഈറ്റില്ലം ഇന്ന് ചെത്ത് തൊഴിലാളികളുടെ തൊഴിലാളി യൂണിയൻ ഓഫീസായി മാറി. ചരിത്രം എത്ര രസകരമായാണ് നീതി നടപ്പാക്കുന്നത്. ഈ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളുടെ, ഏറ്റവും പിന്നോക്ക സമുദായത്തിൽപ്പെട്ട തൊഴിലാളി വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് ഈ മനയുടെ ഉടമസ്ഥാവകാശം മാറി എന്നുള്ളത് ചരിത്രത്തിൻ്റെ കുസൃതി എന്നുള്ള നിലയിൽ വേണമെങ്കിൽ അതിനെ നമുക്ക് വിലയിരുത്താം, കാണാം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴിയാണിത്. എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ട ഈ വഴി ഒരു കാലത്ത് അവർണർക്ക് നിഷേധിക്കപ്പെട്ടതായിരുന്നു. പാണനെയും പുലയനെയും പറയനെയും ഈഴവനെയുമെല്ലാം തീണ്ടൽ പലകകൾക്കപ്പുറത്ത് നിർത്താൻ ബ്രാഹ്മണ്യം അന്നും കൂട്ടുപിടിച്ചത് വേദങ്ങളെയും വിശ്വാസങ്ങളെയുമായിരുന്നു. അവിടെ നടക്കാൻ പറ്റുകയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇടവഴി കയറി വേണം വൈക്കത്തേക്ക് വരാൻ. നേരിട്ട് പോരാൻ പറ്റുകയില്ല. തീണ്ടൽ തൊടിയിൽ വഴി നടക്കാൻ പാടില്ല. തൊട്ടുപോയാൽ കുളിക്കണം. ജാതീയതയുടെ തീവ്രമായ ഉച്ചനീചത്വങ്ങളിൽ തൊട്ടുകൂടായ്മയും തീണ്ടലും അയിത്തവുമെല്ലാം കൊടികുത്തി വാണിരുന്ന ഒരു കാലം. ഈ പൊതുവഴികൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരാവശ്യങ്ങളെ ചെറുക്കാൻ അന്നത്തെ ബ്രാഹ്മണ്യവും കൂട്ടുപിടിച്ചത് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തന്നെയായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് തെറ്റാണെന്ന് വാദിക്കുന്ന ഇതേ ബ്രാഹ്മണ്യം തന്നെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ ആചാരങ്ങളെ കൂട്ടുപിടിച്ച് ദളിതരായ മനുഷ്യരെ ക്ഷേത്രങ്ങളുടെ പടിക്ക് പുറത്തു നിർത്തിയത്, പൊതുവഴികളിൽ പോലും അവരെ പ്രവേശിപ്പിക്കാതിരുന്നത്. അധസ്ഥിതരായ ജനവിഭാഗത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ മുന്നേറ്റങ്ങൾ ഇത്തരം വ്യവസ്ഥകൾക്ക് മേൽ തീർത്ത മറുപടികൾ കൂടിയാണ് കേരളത്തിൻ്റെ ചരിത്രമെന്ന് നമുക്കിവിടെ കാണാം. വൈക്കം സത്യാഗ്രഹം അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഉദാഹരണമാണ്. പണ്ട് ഭരിച്ചിരുന്നത് പിന്നെ ബ്രാഹ്മണരാണ്. ധാരാളം പേരെ അവർ തല്ലിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഇഷ്ടാനുസരണം നടക്കാനോ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാനോ സാധ്യമല്ലാത്ത രീതിയായിരുന്നു അന്നത്തെ കാലത്ത്. ധാരാളം പേര് തല്ലു വാങ്ങിച്ചിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്, പുഴയെ ചാടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോൾ അവരെ തുടച്ച് നീക്കി. 1947 മുതൽ ഞാൻ വോട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ആചാരമായി നിന്നിരുന്ന ആ ഗാന്ധിജിക്ക് പോലും പ്രവേശനം നിഷേധിച്ചിരുന്ന സ്ഥലം ഇണ്ടംതുരുത്തി മന പിൽക്കാലത്ത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലക്ക് വാങ്ങി. അതിലും രസകരമായ കാര്യം ചെത്തു തൊഴിലാളി യൂണിയൻ അത് വിലക്ക് വാങ്ങി എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് യഥേഷ്ടം ആളുകൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവേശിക്കാം, ആർക്കും വരാം. അവിടെ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ കബറുകളാണ് അവിടെ ഉള്ളത്. 1963 ഇണ്ടംതുരുത്തി മനയുടെ മുകളിൽ ചെങ്കൊടി ഉയർന്നു. മുന്നിലൊരു ബോർഡും ചെത്ത് തൊഴിലാളി യൂണിയൻ ഓഫീസ്. ഒരു കാലത്ത് ദൂരെ നിന്ന് നോക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന അവർണർ മനയുടെ അകത്ത് പ്രവേശിച്ചു. മനയിൽ പ്രവേശിക്കാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആർക്കും അവകാശമില്ല. ഒരു ചെത്തുവിളാളിയും, ചെത്തുവിളാളി അന്ന് എല്ലാവരും ഈഴവരാണ്. ഈഴവ സമുദായത്തിൻ്റെ ഒരു കുലത്തൊഴിലാണ് ചെത്തുതൊഴിൽ. അപ്പോൾ ഈഴവർക്കൊന്നും മനയെ കയറാനുള്ള അവകാശമൊന്നുമില്ല. ഈഴവർക്ക് അവിടെ ഇവിടെ ഒരു പടിപ്പുരയുണ്ട്. പടിപ്പുരയ്ക്ക് വെളിയിൽ വന്ന് നിൽക്കാം. കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മരുന്ന് വാങ്ങാൻ വേണ്ടി വെളിയിൽ വന്ന് നിന്ന് കൈരസ്ഥൻ വന്ന് വിവരം പറഞ്ഞ് അങ്ങനെ മരുന്ന് അവിടെ കൊണ്ട് കൊടുക്കും. മറ്റ് സമുദായങ്ങളാണെങ്കിൽ, പുരയ സമുദായമോ പറയ സമുദായമൊക്കെ ആണെങ്കിൽ ആ റോഡിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ മന യൂണിയൻ വാങ്ങിച്ചു കഴിയുമ്പോൾ ചെത്ത് തൊഴിലാളികളും ഈഴവരായിട്ടുള്ള തൊഴിലാളികളും പുലയരും പറയരും ഒക്കെ ആയിട്ടുള്ള പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും സകല ജാതിയിലും പെട്ട ആളുകൾ എല്ലാം അവിടെ വെളിയിൽ റോഡിൽ കൂടി ഒരു ദിവസം രാവിലെ മനയിലേക്കുള്ള ഒരു പ്രവേശനമുണ്ട്. സകല ജാതിയിലും പെട്ട കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരും നാട്ടുകാരും എല്ലാം കൂടെ അത് വളരെ ആകാംക്ഷയോടുകൂടിയ ഒരു എന്താ സ്കൂൾ പ്രവേശനോത്സവം എന്ന് പറയുന്ന പോലെ വലിയ ഒരു പ്രവേശനോത്സവമായിരുന്നു എന്നാണ്. അന്ന് വൈക്കം ക്ഷേത്രത്തിൻ്റെ ഉടമകളായ ഇണ്ടംതുരുത്തി മനയിലെ ബ്രാഹ്മണർ ഈ സമരത്തിൻ്റെ എതിർത്തുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം, ഇത് വേദങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും നമ്മളുടെ
മാമൂലുകൾക്കും എതിരാണ്, അതുകൊണ്ട് ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നതായിരുന്നു. അന്ന് ഇണ്ടന്തുരുത്തി മനയിൽ വരുന്ന ഗാന്ധിയോട് പോലും വേദപ്രാമാണ്യം പറഞ്ഞിട്ടാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വൈക്കം സത്യാഗ്രഹത്തിനെതിരെയുള്ള സ്റ്റാൻഡ് എടുക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഇണ്ടന്തുരുത്തി മന ഇന്ന് വൈക്കത്ത് AITUC ഓഫീസായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ആർക്കും പ്രവേശനമില്ലാതിരുന്ന സ്ഥലം എല്ലാവർക്കും പ്രവേശനമുള്ളൊരു ഇടമായി മാറിയിട്ടുണ്ട്. ഇന്ന് ശബരിമലയുടെ പുതിയ സാഹചര്യത്തിൽ ഇതേ വാദങ്ങൾ തന്നെയാണ്. അന്ന് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എന്താണോ പറഞ്ഞത് അതേ വാദങ്ങൾ തന്നെയാണ് രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാർ പറയുന്നത്. ഇത് വേദങ്ങൾ അനുവദിക്കുന്നില്ല, നൈഷ്ഠിക ബ്രാഹ്മണ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കുന്നത്. ഇത് ഫലത്തിൽ ഈ വൈക്കം സത്യാഗ്രഹത്തിന് മുൻപുള്ളൊരു കാലത്തേക്ക് കേരളത്തെ എത്തിക്കാനുള്ള ഗൂഢമായൊരു പരിശ്രമമായി വേണം നാം ഇതിനെ മനസ്സിലാക്കുവാൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ അലയൊലികൾ രാജ്യമെമ്പാടും പടർന്നു പിടിച്ചപ്പോഴും ബ്രാഹ്മണ്യ അധികാരം ഒരിഞ്ചു പോലും കുലുങ്ങിയിരുന്നില്ല. ജാതിയിൽ താഴ്ന്ന മനുഷ്യരെ ഒരു കാലത്തും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരുന്ന ഇണ്ടന്തുരുത്തി മനയുടെ ചരിത്രം തന്നെയാകും അനീതിയെ ആചാരങ്ങളായി കൊണ്ട് നടക്കുന്ന എല്ലാ വ്യവസ്ഥകൾക്കും സംഭവിക്കാൻ പോകുന്നത്.